മറ്റ് ധാരാളം പ്രശ്നങ്ങൾ, പ്രളയവും ഉരുൾപൊട്ടലും വിമാനാപകടവും ജിഹാദും ദേശദ്രോഹവും തീവ്രവാദ പ്രചരണവും ദേശത്തിനെതിരെ ലോകമെമ്പാടും ഭാരതത്തിനകത്ത് മുസ്ലിങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രം വേണം എന്ന വാദം ഇന്നലെ മുതൽക്ക് പല ചാനലുകളിലും കേൾക്കാൻ സാധിച്ചു. ഏതായാലും അങ്ങനെയെല്ലാം നടക്കുമ്പോൾ പുറകോട്ട് പോകുന്നത് കൊറോണയെക്കുറിച്ചുള്ള ഭയവും വിവരണവും അതിനെക്കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ വിവരിച്ച് നൽകിയിരുന്നതിൻ്റെ തീവ്രത അല്ലെങ്കിൽ ആത്മാർത്ഥതയുടെ കുറവുമാണ്. ഏതായാലും കേരളം ഭരിക്കുന്നവർ കൈമലർത്തി. പണ്ട് 20 പേർക്ക്, 30 പേർക്ക്, 50 പേർക്ക് കൊറോണ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് വലിയ വലിയ നേട്ടമായിട്ട് അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഓസ്ട്രേലിയയ്ക്കും വരെയും മാതൃകയാണ് എന്ന് പറഞ്ഞിരുന്ന കേരളം ഇന്നത്തെ പേപ്പറിലെ കണക്കനുസരിച്ചിട്ട് 1400 പേർക്കാണ് ഈ കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊറോണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇനി എന്താ പറയാനുള്ളത്? ഒരൊറ്റ വരിയാണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരൊറ്റ പാരഗ്രാഫാണ് പറയാനുള്ളത്. ഇനി ഇതിങ്ങനെയൊക്കെ ആവുള്ളൂ. ഗവൺമെൻറ്റിന് നിന്ന് വിളയ്ക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് തന്നെത്താനെ ചാടിയിരിക്കുക. കള്ളക്കടത്ത്, കള്ളത്തരം, തീവ്രവാദം, ദേശദ്രോഹം, അത് കോടതിയിൽ, NIA, എൻഫോഴ്സ്മെൻറ്റിൽ, ഇൻകം ടാക്സിൽ, കസ്റ്റംസിൽ അടിമുടി. കേരളത്തിലെ ഏറ്റവും മുകളിലുള്ള വ്യക്തി, ഗവർണർ ഒഴിച്ച് ഏറ്റവും മുകളിലുള്ള വ്യക്തി മുതൽക്ക് ഭരണതലപ്പത്തുള്ളവരും അല്ലാത്തവരും, ദേശത്തുള്ളവരും വിദേശത്തുള്ളവരും, വിദേശ സർക്കാരിൻ്റെ പ്രതിനിധികൾ പോലും ഈ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ തീവ്രവാദ കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത് പ്രശ്നങ്ങളിലാണ് ഗവൺമെൻറ് രാത്രി ഉറങ്ങാതെ ഭരണാധികാരികളും കൂടെയുള്ളവരും കിടന്ന് വിറങ്ങലിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവർക്കാർക്കും കൊറോണയെക്കുറിച്ച് വലിയ ബോധരക്ഷണമൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ 24 മണിക്കൂറുള്ളതിൽ ഒരു 5-10 മണിക്കൂറോ വന്നിട്ട് പതിവായിട്ടുള്ള കുറേ എക്സ്പ്ലനേഷൻ മനസ്സില്ലാ മനസ്സോടുകൂടി തന്ന് ശരിക്ക് ഈ അന്തി ചർച്ചകളിൽ കൃത്യമായിട്ട് പറയുന്ന മാതിരി ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കണക്കുകളും അവതരിപ്പിച്ച് അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു അവസരത്തിൽ എന്താ മനസ്സിലാക്കാനുള്ളത് കൊറോണയെക്കുറിച്ച്? നമ്മൾ പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടിരുന്നു, ക്ഷയം, TB എന്ന് പറഞ്ഞാൽ വളരെയേറെ ഭയപ്പെട്ടിരുന്നു, ലെപ്രസി, കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടിരുന്നു, ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നത് എയ്ഡ്സ് എന്ന പേരിലാണ്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും വലിയ ഭയമൊന്നും ഇല്ല, കാരണം അങ്ങനെ ഒരു രോഗം ഇല്ലാത്തത് കൊണ്ടല്ല, അങ്ങനെയുള്ള ഒരു രോഗത്തിൽ മരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടല്ല, അങ്ങനെയുള്ള രോഗത്തിൽ മരിക്കുന്നവരുണ്ട്. ഭീകരമാം വിധത്തിൽ ക്യാൻസർ പടർന്ന് പന്തലിക്കുന്നു. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് 60%, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ 60%, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് 48%. എയ്ഡ്സിനെ കുറിച്ച് ഇപ്പോൾ ആരും പറയാറില്ല, ഉണ്ടോയെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ എയ്ഡ്സ് ഉള്ള അച്ഛനമ്മമാരുടെ കുട്ടി സ്കൂളിൽ പോവുകയാണെങ്കിൽ ആ കുട്ടികളുടെ അടുത്തേക്ക് വരാൻ ആരും ഉണ്ടാവില്ല. ആ അച്ഛനമ്മമാർക്ക് ഇപ്പോൾ എയ്ഡ്സ് ഉണ്ടോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അവർ അതും വെച്ചുകൊണ്ട് ജീവിക്കുന്നു. ചിക്കൻ ഗുനിയ വന്നു, ഗിനി പിന്നെന്താ വേറെ ഏതോ ഗിനി പിഗോ അങ്ങനെയുള്ള ഒരു പനി വന്നു. അങ്ങനെ ഇതെല്ലാം വരുന്നുണ്ട്. കോളറ വരുന്നുണ്ട്, TB വരുന്നുണ്ട്, ക്യാൻസർ വരുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്, അങ്ങനെ എല്ലാം വന്നു. മനുഷ്യർ മരിക്കുന്നുമുണ്ട്. അപ്പോൾ പുതിയ ഒരു അതിഥിയായിട്ട് കമ്മ്യൂണിസ്റ്റ് ചൈന, കമ്മ്യൂണിസം പോലെ ലോകത്തിന് സംഭാവന ചെയ്ത കമ്മ്യൂണിസ്റ്റ് വൈറസ്, ആ കമ്മ്യൂണിസ്റ്റ് വൈറസിനെ തടയേണ്ടവർക്ക് തടയേണ്ടതായിട്ടുള്ള രീതികളെല്ലാം ലംഘിച്ചു പോയി കഴിഞ്ഞു. ജാഡയും ധാർഷ്ട്യവും വാശിയും പകയും പിന്നെ ഞാനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തലപ്പത്ത് എന്ന അഹങ്കാരവും കൂടി ആയപ്പോൾ അവസാനം എല്ലാം കൂടി ചെന്ന പെരുവഴിയിലായപ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇനി എന്താ വേണ്ടത്? ഇനി അവനവനെ അവനവൻ സംരക്ഷിക്കുക. യഥാർത്ഥത്തിൽ മറ്റേത് രോഗത്തെ പോലെയും ഒരു രോഗമായി മാറിക്കൊണ്ടിരിക്കുന്നു
കൊറോണ കോവിഡ്. കാരണം ജനങ്ങൾക്ക് ഇപ്പൊ അത്രയധികം ഭയമൊന്നുമില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് നോക്കിയാൽ അറിയാം, ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്നുണ്ട്. എല്ലാ മാർക്കറ്റിലും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒത്തുചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇല്ല. ഇതെല്ലാം പറയുമ്പോഴത്തേക്കും ആരോടെങ്കിലും ഉള്ള പ്രതിഷേധം കൊണ്ട് നമ്മൾ നമ്മളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ സംഭവിക്കുന്നത് നമ്മൾ കിടപ്പിലാവും. നേരത്തെ മൂന്ന് പ്രാവശ്യം പറഞ്ഞത് ഒരു രണ്ട് വരിയിലൂടെ ആവർത്തിക്കുന്നു. മരിച്ചാൽ പോലും ആൾക്കാർ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല, കാരണം കൊറോണ ആയതുകൊണ്ട് ആരും അടുത്തേക്ക് വരില്ല. വീട്ടിൽ ആർക്കെങ്കിലും കൊറോണ ഉണ്ടെങ്കിൽ അടുത്ത വീട്ടുകാർ പോലും ഈ വീടിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ഫ്ളാറ്റിൽ ആർക്കെങ്കിലും കൊറോണ ഉണ്ടെങ്കിൽ ഫ്ളാറ്റ് തന്നെ ഒഴിഞ്ഞു പോകുന്നവർ ഇപ്പോൾ ധാരാളം ഉണ്ടാവും. കൊറോണ ഉണ്ടെന്ന് കേട്ടാൽ നമ്മുടെ ബന്ധുക്കളിൽ പോലും അവിടെ വന്നിട്ട് താമസിക്കാനും അവർ പറയില്ല. ബന്ധുക്കളുടെ സംരക്ഷണം പോലും നമുക്ക് കിട്ടില്ല. ആരും നമ്മളെ സഹായിക്കാനായിട്ട് ഉണ്ടാവില്ല, ഒരാൾ നമ്മളെ നോക്കാനായിട്ടും ഉണ്ടാവില്ല. ഇതൊന്നും നെഗറ്റീവായിട്ടോ ഭയപ്പെടാനോ പറഞ്ഞതല്ല, ഇത് വസ്തുതയാണ്. ഇത് ആരെങ്കിലും ഒന്ന് നിങ്ങളോട് പറയണ്ടേ, ഈ വൈറസ് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പടരാം. ഒരു നോട്ടിലൂടെ പടരാം, ഒരു 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 വെജിറ്റബിൾ ഷോപ്പിൽ പോകുന്ന പേപ്പറിലൂടെ പടരാം. വൈറസിൻ്റെ പ്രത്യേകത അതാണ്. അപ്പം നമ്മൾ ഇതുവരെയും ഗവൺമെൻറ്റും, അത് ഏത് ഗവൺമെൻറ് ആയാലും, ഹെൽത്ത് മിനിസ്ട്രിയും തന്നിരിക്കുന്ന ഡയറക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കുക. എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മാസം കൂടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഉറപ്പിച്ച് എനിക്ക് തോന്നുന്നു രണ്ട് മാസം കഴിയുമ്പോൾ, ഇത് സാധാരണ രോഗം മാതിരി ഒരു രോഗമാണെന്നൊരു ഫീലിംഗ് മനുഷ്യരിൽ ഉണ്ടാവും. രോഗം വന്നാൽ ഏതെങ്കിലും ആശുപത്രിയിൽ പോവുക, ഡോക്ടറുടെ അടുത്തേക്ക് കാണാം. ഇപ്പോൾ റഷ്യയിൽ വാക്സിൻ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഭയങ്കരമായിട്ടുള്ള എതിരഭിപ്രായം ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തോ അതിനൊരു പ്രശ്നമുണ്ട്. ഏതായാലും തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്ന മാതിരി എന്തോ ഒരു കുഴപ്പം അതിനുണ്ട്. ചൈനയും വാക്സിൻ ഉണ്ടാക്കിയിട്ട് ആർക്കൊക്കെയോ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൂനെയിലെ ഒരു ലാബറട്ടറി വാക്സിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, 280 രൂപയുടെ ഒരു വാക്സിൻ. അതിന് ICMR അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഒന്നും പറഞ്ഞിട്ടില്ല. അവരാണെങ്കിൽ ഇൻ്റർനാഷണലി റിപ്യൂട്ടഡ് വാക്സിൻ മാനുഫാക്ചറേഴ്സാണ്, പെട്ടിക്കടയിലും കാർ ഷോപ്പിലും വാക്സിൻ ഉണ്ടാക്കി വിൽക്കുന്നവരല്ല. അസാധാരണമാം വിധത്തിൽ റിസർച്ച് ഗ്രൂപ്പ് വേൾഡ് ഓവർ ഉള്ളവരാണ് വാക്സിൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിന് വലിയ പ്രാധാന്യം കിട്ടിയിട്ടുമില്ല, വലിയ വാർത്താ പ്രാധാന്യവും വന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് അവിടെയും എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. റഷ്യൻ വാക്സിനും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. പ്രധാനമന്ത്രി ഒരുപക്ഷെ മറ്റന്നാളെ റെഡ് ഫോർട്ടിൽ ഈ ഇവിടുത്തെ വാക്സിനെ കുറിച്ചിട്ട് പറയുമായിരിക്കാം, അതും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം. എങ്കിലും മാർക്കറ്റിൽ വാക്സിൻ റീസണബിളി അഫോർഡ് ചെയ്യാവുന്ന പൈസയിലേക്ക് വരണമെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആകുമെന്നുള്ള സൂചന ICMR തന്നിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും, അമേരിക്കയിൽ നിന്നായാലും റഷ്യയിൽ നിന്നായാലും ജർമ്മനിയിൽ നിന്നായാലും വരുമായിരിക്കും, എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് വരെയെങ്കിലും നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. അത് വന്നതിന് ശേഷവും നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. ഇന്നലത്തെ അറിവനുസരിച്ച് ഭാരതത്തിലെ റിക്കവറി റേറ്റ് 70, 71, 72 72% എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിക്കവറിയാണ്. ക്യാൻസർ വന്നവർ ശരിക്കും റിക്കവറി ചെയ്യുന്ന പെർസെൻറ്റേജും അത്രയൊക്കെ തന്നെയാണ്. ഹാർട്ട് അറ്റാക്ക് വന്നവർ റിക്കവറി ചെയ്യുന്ന പെർസെൻറ്റേജ് അത്രയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ കൂടുതലുണ്ടാവുമായിരിക്കാം ചില പ്രത്യേക പ്രദേശങ്ങളിൽ. ഏതായാലും കൊറോണ എന്ന രോഗം, ക്യാൻസർ, TB, ഹാർട്ട് അറ്റാക്ക്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, അങ്ങനെയുള്ള രോഗങ്ങളുടെ ലിസ്റ്റിലേക്ക് പതുക്കെ 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 കയറിക്കൊണ്ടിരിക്കുന്നു. ആ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ രോഗവും വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മളാണ്. പക്ഷേ ക്യാൻസർ ആയാലും ഡെങ്കിപ്പനി ആയാലും ചിക്കൻ ഗുനി ആയാലും ഹാർട്ട് അറ്റാക്ക് ആയാലും TB ആയാലും ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരും. ചത്തുപോയ ഡെഡ് ബോഡി അടക്കാൻ ആരെങ്കിലും വരും. ഇത് ക്രിമേഷൻ സ്ഥലത്ത് ശ്മശാനത്തിലുള്ളവർ പോലും മാറി നിൽക്കും, നമ്മളെ കത്തിക്കാൻ ആരും ഉണ്ടാവില്ല. വീണ്ടും പറയുന്നു, ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല. വൈറസ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി ആത്മീയത ചേർത്തൊന്നും പറഞ്ഞതല്ല, ശരിക്കും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞതാണ്. ഇതെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? അതിലെ ഒരു വരിയെങ്കിലും ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ എൻ്റെ ജീവിതത്തിലെ ഒരു ദൗത്യം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അവസാനത്തെ കാൽഭാഗം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. കാരണം ഇനി ഒരാളിൽ നിന്നും പ്രൊട്ടക്ഷൻ വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളെ സംരക്ഷിക്കലും ചികിത്സിക്കലും. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കണ്ടെത്തണം. നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ കുടിവെള്ളം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്ക് ഡെലിവറി ആണ് ഒരു പെൺകുട്ടിക്കെങ്കിൽ അതിൻ്റെ പ്രസവം നടക്കുന്നതിന് എങ്ങനെയാണോ നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്,
പ്രഗ്നന്റ് വിമനയും കൊണ്ട് പോകുന്നത് അതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു. സാവധാനത്തിൽ കൊറോണ അതൊരു ഭീകര രോഗം എന്നുള്ളത് ഇപ്പോൾ തന്നെത്താനെ മനസ്സിനകത്ത് നിന്ന് മാറുന്നു. കാരണം അതിനേക്കാൾ ഭീകരമായിട്ടുള്ള കള്ളക്കടത്ത് ഈ നാടിൻ്റെ മുഖ്യ ഭരണാധികാരികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന കള്ളക്കടത്തിൻ്റെ വാർത്ത വന്നതോടുകൂടി കൊറോണയും ബാക്കിയെല്ലാം മാറിയില്ല, അല്ലെങ്കിൽ ഒന്ന് ചില ആ മെയിൻ റോഡിൽ നിന്ന് സൈഡ് റോഡിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഓർമ്മിക്കുക, താൻ താൻ നിരന്തരം ശ്രദ്ധിക്കേണ്ട കർമ്മങ്ങൾ താൻ താൻ നിരന്തരം ശ്രദ്ധിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് മറക്കരുത്. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്, സെൽഫ് ഹെൽപ്പ് ഈസ് ദി ബെസ്റ്റ് ഹെൽപ്പ് എന്നുള്ളത് മറക്കരുത്. ഇത് ഓർമ്മിക്കുക. നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ മക്കളെ സംരക്ഷിക്കേണ്ടത്, നമ്മളുടെ ഭാര്യയെ ഭർത്താവിനെ അച്ഛനെ അമ്മയെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. അതുപോലെ തന്നെ നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ കാരണം മറ്റുള്ളവനൊരു ഉപദ്രവം ഉണ്ടാവരുത്, മറ്റുള്ളവർ കാരണം നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇത് കൊറോണയെക്കുറിച്ച് ഇന്ന് നൽകുന്ന സന്ദേശം. അടുത്ത ആഴ്ചയും ഇതേപോലൊരു സന്ദേശം നൽകി പുതിയ വിവരങ്ങളും കൂടി ചേർത്ത് എന്ന് പറയുന്നു. ഇന്നത്തെ പത്രത്തിൽ നോക്കിയാൽ അറിയാം 1500 പേര് കേരളത്തിൽ കൊറോണ ബാധിച്ചവരുണ്ട്. അതിൽ 1100-1300 പേര് കൊറോണ മാറിയവരുണ്ട്. ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ മാറിയവരും വരുന്നവരുടെയും എണ്ണം തുല്യമാവും. കുറേ കൂടി കഴിഞ്ഞാൽ മാറിയവരുടെ എണ്ണം കൂടും, വരുന്നവരുടെ എണ്ണം കുറയും. അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്. ഇതിനും അതേപോലെ വരുന്നവരുടെ എണ്ണം കുറയുകയും അസുഖം ഭേദമാകുന്നവരുടെ എണ്ണവും കൂടട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമൊന്നും ആയില്ല, പ്രാർത്ഥിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.